ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഓണാണ്, അതുകൊണ്ട് തന്നെ ഇന്നൊരു ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു, ചെറിയൊരു ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതെ, നമ്മള് രണ്ടുപേരും റെഡി ആയി. ഇപ്പൊ സമയം 10:30 കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഓണമൊന്നും ആഘോഷിക്കുന്നില്ല ഇപ്രാവശ്യം. അപ്പൊ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നമ്മുടെ വീട്ടില് നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഓണം, ഉത്രാടും, പിന്നെ വിഷു, ഇതൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ അമ്മൂമ്മയുടെ വീട്ടില് ഓണം ആഘോഷിക്കാന്ന് വിചാരിച്ചു. എന്താ പറയാ, നമ്മളെ ഫാമിലീസ് എല്ലാരും കൂടിയിട്ട് നല്ല രീതിയിൽ ഇന്ന് ഒരു സമൂഹര വീട്ടില് ഓണം ആഘോഷിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നലെ ഉത്രാടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ചെറിയൊരു സദ്യ ഒക്കെ ഉണ്ടാക്കി കേട്ടോ. സദ്യ എന്ന് പറയാൻ സാധാരണ നമ്മളെ വീട്ടില് രണ്ട് മൂന്ന് കറി ഉണ്ടാവാറുണ്ട്, അതിന്റെ കൂടെ എക്സ്ട്രാ രണ്ട് കറി എക്സ്ട്രാ വെക്കുന്നുള്ളൂ. പിന്നെ പായസം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു സങ്കടം നമുക്ക് ഇന്ന് തീർക്കാം. അമ്മൂമ്മയുടെ വീട്ടില് അന്റമ്മയും വേണമെന്നൊക്കെ കൂടിയിട്ട് സദ്യ നല്ല രീതിയിൽ സദ്യ ഒക്കെ റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാട്ടോ എന്റെ ഓണത്തിന്റെ ഡ്രസ്സ്. ഇതെന്റെ അമ്മ മണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് രണ്ട് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇതാണ് ഒന്ന്, വേറൊന്ന് ഞാൻ ഇന്നലെ ഇട്ടില്ല കേട്ടോ. ഇന്നലെ പിന്നെ എവിടെ പോയിട്ടില്ല, അതുകൊണ്ട് വന്നിട്ട് പുതിയ ഡ്രസ്സ് ഒന്നും ഇട്ടില്ല. അപ്പൊ ഞാൻ കണ്ണന്റെ ഡ്രസ്സ് കാണിച്ചതാ കേട്ടോ. കണ്ണന് ഇപ്പോ ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കണ്ണന്റെ ഡ്രസ്സ് കാണിച്ചിട്ട് നമുക്ക് നേരെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോകട്ടോ. അമ്മൂമ്മയുടെ വീട് നമ്മളെ വീടിന്റെ അടുത്താണ്. നിങ്ങൾക്കറിയും, നമ്മളെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് കമലാശി അമ്മൂമ്മ ഉണ്ടല്ലോ. അപ്പൊ അമ്മൂമ്മയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതേ, നമ്മുടെ കൊച്ചു തമ്പ്രൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കണ്ണന് മുണ്ടും ഷർട്ടും ആട്ട് കൊടുത്തിരുന്നത്. മുണ്ട് എന്റെ അമ്മ ഓണക്കോടിയായിട്ട് കണ്ണന് കൊടുത്തതാണ്. പിന്നെ ഷർട്ട് കണ്ണന് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് എടുത്തതാണ്. അപ്പൊ അതേ, നമ്മളങ്ങനെ അമ്മൂമ്മരെ വീട്ടിലെത്തി. അപ്പൊ അമ്മയും അച്ഛനൊക്കെ നേരത്തെ തന്നെ അമ്മൂമ്മരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും രാവിലേട്ടനും കണ്ണനത് ഇപ്പം എത്തിയതേ ഉള്ളൂ. അപ്പൊ അനിലമ്മയുടെ മാമനും പിന്നെ അമ്മായിയും അവരുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. അവരെയും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പൊ എല്ലാവരും ഭയങ്കര തിരക്കിലാണ്, പാചകത്തിന്റെ തിരക്കിലാണ്. ഇന്ന് നല്ലൊരു ഉഗ്ര സദ്യയാണല്ലോ. പിന്നെ ഞാൻ കണ്ണൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ഒന്ന് അടങ്ങി നിൽക്കുന്നില്ല കേട്ടോ. ഓനിപ്പോൾ ഭയങ്കര കുരുത്തക്കേടാണ്, ഇപ്പോൾ കയ്യിൽ പിടിച്ചാൽ നിൽക്കുന്നില്ല. അത്രയും നല്ല കുരുത്തക്കേടാണ്, എപ്പോഴും താഴെ ഇറങ്ങണം. അതും മുറ്റത്ത് തന്നെ ഇറങ്ങണം കേട്ടോ, മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കോയെ പോലെ തുക്കിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള സ്വഭാവം. അപ്പോൾ അതേ, അതിൻ്റെ മൈ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ട് വളപ്പിലെ പൂവൊക്കെ വെച്ചിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ കണ്ണൻ അതൊക്കെ ഒന്ന് വലിച്ചു വാരണം, ഓൻ്റേതായ രീതിയിൽ അതൊക്കെ ഒന്ന് മാറ്റം വരുത്തണം. അതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഇത് ഇക്കുറുവാണ്, അനിലമ്മയുടെ മാമൻ്റെ മോളാണ്. പിന്നെ അത് ഇക്കുറു എന്നാട്ടോ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. എനിക്ക് ശരിക്കും പേര് നമുക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ആ നടുവിലുള്ളത് നമ്മുടെ ആര്യക്കുഞ്ഞ്. ആര്യക്കുഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടവർക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ കണ്ണൻ ഇപ്പോൾ കളിച്ച് കളിച്ച് മടുത്തോട്ടോ. അപ്പോൾ ഇപ്പോൾ ഉറങ്ങാനുള്ള മൂഡിലാണ്. അപ്പോൾ രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കം നല്ല രീതിയിൽ ഉറങ്ങാറുണ്ട്, പക്ഷേ ഇന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. ഇന്ന് നമ്മൾ കുളിപ്പിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഉറങ്ങാനുള്ള മൂഡിലാണ് ഇപ്പോൾ ആശാനുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഉറക്കാമെന്നില്ലെങ്കിൽ ഓൻ ഭയങ്കരമായിട്ട് ഉറങ്ങും. ഓനൊരു വൈകുന്നേരം അവഗണിക്കണമെങ്കിൽ. അപ്പോൾ അതേ, ഞാൻ ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ കറികളിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ഓന് ചോറിൽ കൊടുക്കുന്നത്. ഓന് എരിവുള്ള കറികളൊക്കെ ഇങ്ങനെ ജസ്റ്റ് കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഓൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ദേ കണ്ണൻ ഇപ്പം നല്ല ഉറക്കമാണ്. ഇനി ഏകദേശം 2 മണിക്കൂറെങ്കിലും ആൾ നല്ല രീതിയിൽ ഉറങ്ങും കേട്ടോ. അപ്പോൾ അതേ, ഞാനിപ്പോൾ അടുക്കളയിൽ എത്തിയിട്ടോ. എന്തെങ്കിലും പണിയുണ്ടോ നോക്കിയിട്ടാണ് അങ്ങോട്ട് പോയിരുന്നത്. പക്ഷേ എല്ലാ ഫുഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ അതേ, നല്ല നാടൻ കോഴിക്കറി, കോഴിയുടെ വറവുണ്ട്, പിന്നെ അവിയലുണ്ട്, എലിശ്ശേരിയുണ്ട്, പിന്നെ നല്ല വേണുമാമൻ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ മസാല. പിന്നെ അനിലമ്മയുടെ സ്പെഷ്യൽ പുളിയിഞ്ചി ഉണ്ട്, ഇത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കച്ചമ്പർ ഉണ്ട് കേട്ടോ, കച്ചമ്പർ അല്ലെങ്കിൽ സാലഡ് അങ്ങനെ എന്ത് വേണമെന്ന് പറയാം. പിന്നെ അച്ചാറുണ്ട്, പപ്പടമുണ്ട്, പിന്നെ ചോറുണ്ട്, സാമ്പാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇതേ, എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവർ കാണാതെ ഇട വീഡിയോ എടുക്കുന്നത്. അവർ കണ്ട അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതിൻ്റെ അമ്മയുടെ മാമനും അമ്മായിമാരും പിന്നെ അവരുടെ മക്കളും പിന്നെ മാമന്മാരും വല്യാമൻ ചെറിയാമൻ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് മൂന്നുട്ടനും വൈശ്യവും ഒക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. ആ ഒരു ബ്ലൂ ഷർട്ട് ഇട്ടത് രാഹുലേട്ടൻ്റെ അനിയനാണ്, ആൾ ലെക്ചറാണ്. അപ്പോൾ ഇതേ, അമ്മൂമ്മ അവർക്ക് വിളമ്പി കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഞാനും സദ്യ കഴിക്കുകയാണ്. അപ്പം നല്ല ഒന്നാം തരം കളർഫുള്ളായിട്ടുള്ള ഓണസദ്യ ആയിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പം എല്ലാം നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റി.
അതിൻ്റെ കൂടെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെനിക്ക് എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ ഉറങ്ങി കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര ടയർഡാണ്. അപ്പോൾ 5 മിനിറ്റ് ഉറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ക്ലബിലേക്ക് പോയി. ക്ലബിൽ ഓണാഘോഷ പരിപാടി നടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ കുറേ കളികളുണ്ടായിരുന്നു കേട്ടോ, ചട്ടിപ്പൊട്ടികൾ, കസരക്കളി, പിന്നെ അങ്ങനെ ഒരുപാട് കളികളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്നിലും കൂടിയില്ല, എനിക്ക് കണ്ണനുള്ളതുകൊണ്ട്. പിന്നെ വിചാരിച്ച് തോക്കാനായിട്ട് ഞാൻ ഒരു ഗെയിമിലും കൂടാറില്ല, ജയിക്കുന്നതിന് മാത്രം ഞാൻ കൂടാറുള്ളൂ കേട്ടോ. കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക്കൊക്കെ കൊടുത്ത് ഒപ്പിക്കുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളെ ചാനൽ തന്നെ ബന്ധായി പോകും. അപ്പോൾ നമുക്ക് ജീവിച്ച് പോകണ്ടേ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂട്ടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരുവാതിര ഉണ്ടായിരുന്നു. പിന്നെ സിനിമാറ്റിക് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇവരുടെ തന്നെ സിനിമാറ്റിക് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അത് കണ്ണന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കണ്ണന് ഈ ഡാൻസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം നമ്മളെ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.